Good evening, ma'am. Good evening. ഗുഡ് ഈവനിംഗ് മാം. ഗുഡ് ഈവനിംഗ്. 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 Good evening. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് മാം. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് മാം. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് മാം. ഗുഡ് ഈവനിംഗ്. ഓക്കേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, വേറെ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പ്ലീസ് പ്ലീസ്. ഞാൻ പറയാം മാം. ഓക്കെ. ഐ പ്രേയിങ് മൈ ഗോഡ് ഓൾ ഈസ് വെൽ ഇൻ ദിസ് വേൾഡ്. ഐ റിക്വസ്റ്റിംഗ് മൈ ഗോഡ് ഓൾ ലിവിംഗ് തിങ്സ് ബിക്കം വെൽ. I thanking my God given this beautiful life to us. I thanking my God for this beautiful day. I thanking my God leading me to take a decision and take care of others. I thanking my God. I thanking my God. Thank you, ma'am. Okay, 13 participants. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. നിങ്ങൾ ഈ ആഴ്ച തന്നെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേ? ട്രൈ ടു ഡു. എനിവേ, നെക്സ്റ്റ് വീക്കില് സെക്കൻഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരാം. പറ്റുന്നവര് ചെയ്തു തുടങ്ങും, ബാക്കിയുള്ളവര് ഫസ്റ്റ് വൺ തീർത്തിട്ട് ചെയ്തു തുടങ്ങാം കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് ആവുമ്പോഴേക്കും എല്ലാം കൂടെ ഒരു ഹറി ബറി ആയി.
സോ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് അധികം കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. ഡിഫറൻസ് മെക്കാനിസത്തിനെ കുറിച്ച് ഞാൻ ആക്ടിവിറ്റി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറെ പേര് സംശയം ചോദിച്ചു. നമ്മൾ പറഞ്ഞ ഓരോ ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് ഓരോ സിറ്റുവേഷൻ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. അതിനെ കുറിച്ച് കുറേ നോട്ട്സ് എഴുതാനല്ല ഞാൻ പറഞ്ഞത്, ഓരോ സിറ്റുവേഷനെ കുറിച്ച് ഒരു എക്സാമ്പിൾ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ഡിഫൻസ് മെക്കാനിസം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നിലേക്ക് നമ്മളുടെ നമുക്ക് വന്ന ഒരു കാര്യം വേറൊന്നിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ വേറൊന്നിലേക്ക് മാറ്റുന്നു. ഒരു ഡിസ്പ്ലേസ്മെന്റ്, അതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്നും പറയും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടോ ചോദിച്ചപ്പം, ഞാനിപ്പോ ക്ലാസ് എടുത്തോണ്ടിരിക്കുക, പക്ഷെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നോട് കാണിക്കാൻ പറ്റുന്നില്ല ആ മനസ്സിലാകാത്ത ആ ഒരു ഫ്രസ്ട്രേഷൻ. അതിന് പകരം നിങ്ങൾ ഒന്നില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പേന എടുത്ത് വലിച്ചെറിയുന്നു, ബുക്ക് എടുത്തെറിയുന്നു, ടേബിളിനിട്ടിരിക്കുന്നു, ചെയറെടുത്ത് വലിച്ചെറിയുന്നു, അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. പിന്നെ നമ്മുടെ കാറ് കേടായി, അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഓൺ ദ വേ ഇടയ്ക്ക് വെച്ചിട്ട് കാറ് കേടാകുന്നു, കണ്ണിട്ടിലെ ടയറിനിട്ട് ചവിട്ടുന്നു, കാറിന്റെ ബോണറ്റിലിട്ട് ഇരിക്കുന്നു, അങ്ങനത്തെ പരിപാടി. അത് അങ്ങനെ ഓരോരോ എക്സാമ്പിൾ എഴുതാനാണ് ഞാൻ പറഞ്ഞത്. അതിനെ കുറിച്ച് എന്താ പറയാ, നോട്ട്സ് എഴുതാനും, നോട്ട്സ് ഓൾറെഡി നിങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. അതല്ല, ഓരോ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ഒരു നിങ്ങൾക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ. എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തതോ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ആ ഡിഫൻസ് മെക്കാനിസം മനസ്സിലായപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതിന് ഒരു എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നതോ അങ്ങനെ എഴുതാനാണേ. ക്ലിയർ ആയല്ലോ? നമുക്ക് നമ്മളുടെ ആക്ടിവിറ്റി ബുക്കിലാണ് എഴുതണ്ടേ? ഞാനത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ബുക്കിലോ എന്തെങ്കിലും എഴുതിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ഇതൊന്നും റെക്കോർഡിലുള്ളതല്ല കേട്ടോ, റെക്കോർഡിനുള്ളത് ഓൾറെഡി ഒരു റെക്കോർഡിന്റെ കംപ്ലീറ്റ് ഡേറ്റാസ് തന്നിരുന്നത്. നിങ്ങൾക്ക് ബുക്കിലോ പേപ്പറിലോ ഡയറിയിലോ എന്തിനാണോ എഴുതി സൂക്ഷിക്കുന്നത് അതിനെ എഴുതിയിട്ട് ഇമേജ് എടുത്തിട്ടോ PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയല്ലേ സബ്മിറ്റ് ചെയ്യാറ്. അപ്പൊ ആ രീതി തന്നെ സബ്മിറ്റ് ചെയ്യാം. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ലിങ്ക് ഞാൻ അയക്കാത്തതിന് കാരണം, ഞാൻ രണ്ട് ലിങ്ക് എനിക്ക് നന്നായിട്ട് തോന്നി, പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഓരോ ആപ്ലിക്കേഷൻ, ഇപ്പോ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയുന്ന ആപ്പ് ഉണ്ടല്ലോ അവരുടെ, അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ അതില് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താലാണ് നമുക്കത് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു വൺ ടൈം റീഡ് കിട്ടുമായിരിക്കും, ഒരു ദിവസം ഒരു പ്രാവശ്യം അങ്ങനെ എങ്ങാണ്ട് അത് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളത് ഒന്നുകൂടെ അതിനകത്ത് കയറാൻ നോക്കുമ്പോഴേക്കും സൈൻ ഇൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നു. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്തിരുന്നത്. എനിക്ക് നോക്കിയിട്ട് രണ്ട് ലിങ്ക് എനിക്ക് നല്ല കണ്ടന്റ് ഉള്ളതായിട്ട് തോന്നുന്നു, പക്ഷെ അതിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് അവരുടെ ഒരു ആപ്പാണ്, അപ്പൊ അവരുടെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ വൺസ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പ്രോബ്ലം വരുമ്പോ അയ്യോ എന്ത് ചെയ്യുന്ന ഒരു ഇതുണ്ടാവില്ലേ, സംശയം വരില്ലേ? അപ്പൊ അത് ഒന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടിയല്ല വലിയ ആൾക്കാരാണെങ്കിലും അവര് തമ്മില് ഡിഫറൻസ് ഉണ്ടാകും. എന്തൊക്കെ സിമിലാരിറ്റി തോന്നിയാലും ആ സിമിലാരിറ്റിയിൽ തന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അതിന്റെ ലെവൽ, ഡിഗ്രി, അത് വ്യത്യാസം ഉണ്ടാവും. നമ്മളുടെ PDF ഞാനൊന്ന് ഷെയർ ചെയ്യാം. പക്ഷെ പറയുന്നത് അതിനകത്ത് വളരെ കുറച്ചേ ഉള്ളൂ, പറയുന്നത് എന്റെ കയ്യിലുള്ളത് വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത് കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്കറിയാം, എല്ലാ വ്യക്തികളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. അച്ഛനും മകനും ആണെങ്കിലും, അമ്മയും മകളും ആണെങ്കിലും, സിസ്റ്റേഴ്സ് തമ്മിലാണെങ്കിലും, ബ്രദേഴ്സ് തമ്മിലാണെങ്കിലും, ദേർ ഷുഡ് ബി സം സിമിലാരിറ്റീസ്. പക്ഷെ ആ സിമിലാരിറ്റികളിൽ തന്നെ ചെറിയ ചെറിയ വേരിയേഷൻസ് കാണും. അപ്പൊ അതാണ് പറയുന്നത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആർ വൺ ഓഫ് ഡിഗ്രി, നോട്ട് വൺ ഓഫ് കൈൻഡ്. ഒരേപോലെയല്ല അവരുടെ ലെവൽസിൽ, ഡിഗ്രി വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരാള് ഇപ്പോ ഭയങ്കര ആയിട്ട്
പീസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്, മറ്റേയാളും പീസ്ഫുൾ ആണ്, പക്ഷെ അത് തമ്മിലുള്ള ആ ഒരു സമാധാനം കാമായിട്ടിരിക്കുന്നതിൽ ചെറിയ ഡിഗ്രി വേരിയേഷൻസ് കാണും. അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ ജസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ എന്റെ കയ്യിലിടത്തിലേക്ക് പോകാം. എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ട് പല ട്രെയ്റ്റ്സ് സ്വഭാവ സവിശേഷതകൾ കാണും, പക്ഷെ എമൗണ്ടും ആ ഒരു കാണിക്കുന്നതിന്റെ ആ ഒരു വ്യത്യാസങ്ങളും എല്ലാം ഒരു ആളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അത് പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഏറ്റക്കുറിച്ചിലുകൾ. ഈ ഒരു സിമിലാരിറ്റിയിൽ തന്നെയുള്ള ഡിഫറൻസ് തന്നെ പലതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ വരുന്നുണ്ട്, അത് നമ്മളുടെ ഈ പിരീഡിൽ ഇല്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോവാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതിന് നിങ്ങൾക്കൊരു വേർഡ് കാണാം, നോർമൽ പ്രോബബിലിറ്റി കർവ്, NPC. NPC നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലും യൂസ് ചെയ്യും, അതുപോലെ തന്നെ സൈക്കോളജിയിലും യൂസ് ചെയ്യും. ഈ NPC എന്ന് പറഞ്ഞാൽ, അതായത് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, NPC കർവ്, അതായത് നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ, ഇതൊരു ഗ്രാഫാണ്, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഗ്രാഫിന്, നമുക്കറിയാലോ ഒരു XY കോർഡിനേറ്റ് ഉണ്ടാകും, അതിനകത്ത് ഈ എക്സിന്റെ വൈയുടെയും ഏറ്റവും ലോ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഒരു മല പോലെ വന്നിട്ട് മൗണ്ടൻ പോലെ ഷേപ്പിൽ ഇങ്ങനെ വന്ന് പീക്ക് ഭാഗം ഉണ്ടാവും, എന്നിട്ട് വീണ്ടും താഴേക്ക് പോകുന്നു. ശരിക്കും ഈ പീക്ക് ഭാഗത്തിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലെയല്ല ഇരിക്കുന്നത്, മിറർ ഇമേജ് പോലെ. നമ്മളതൊരു ഫാമിലി അല്ലെങ്കിൽ കുറേ ഫാമിലി, ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുക. ആ കമ്മ്യൂണിറ്റിയുടെ ആളുകളുടെ ട്രെയ്റ്റ്സിന്റെ ഗ്രാഫാണ് നമ്മൾ ഈ NPC വെച്ച് വരച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഗ്രാഫിന്റെ ഷേപ്പ് മനസ്സിലായോ? മനസ്സിലായി. കർവ് പോലെ ഇരിക്കും, അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സും വൈയും വരയ്ക്കുമല്ലോ, എക്സ് താഴെ വൈ മുകളിലേക്ക്, എക്സിന്റെ വൈയുടെ ലോ ആയിട്ടുള്ള വാല്യൂ സീറോയുടെ ആ ഭാഗത്താണല്ലോ. അവിടെ നിന്ന് ഗ്രാഫ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ കേഴ്സർ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു പീക്ക് പോലെ, അതായത് ഒരു മൗണ്ടൻ ഷേപ്പില്, ചെറിയൊരു കുന്നിന്റെ ഷേപ്പില് പോയിന്റഡ് അല്ലാത്ത രീതിയിൽ കർവ്ഡ് ആയിട്ടുള്ള ഒരു പീക്ക് വന്നിട്ട് സെയിം ഇത് താഴേക്ക് വരും. ഈ മുകളിലേക്ക് പോകുന്നതും ആ പീക്കിൽ നിന്ന് താഴേക്ക് വരുന്നതും ഏതാണ്ട് മിറർ ഇമേജ് പോലെ തന്നെയാണ്, അതായത് ഇവിടത്തെ പോലെ തന്നെയാണ് ഈ താഴേക്ക് വന്ന പോർഷനും ഇരിക്കുന്നത്. അതാണ് NPC എന്ന് പറയുന്നത്, നോർമൽ പ്രോബബിലിറ്റി കർവ്. സ്റ്റാറ്റിസ്റ്റിക്സിലാണ് നമ്മൾ കൂടുതൽ ഈ ഗ്രാഫ് ഉപയോഗിക്കുന്നത്. സൈക്കോളജിയിൽ ഈ ഗ്രാഫിനെ നമ്മൾ പറയുമ്പോൾ ഇതൊരു മിറർ ഇമേജ് വരുന്നു. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ഫാമിലി, അതിലെ ആൾക്കാരുടെ ട്രെയ്റ്റ്സ്, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മൾ ഈ ഗ്രാഫിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് തമ്മിൽ സിമിലാരിറ്റീസ് കാണും. അതാണ് ആ ഈ മിറർ ഇമേജ് വന്നത്. ചില ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ബിഹേവിയർ, അവരുടെ ഒരു ക്യാരക്ടർ എടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ചില ആളുകൾക്ക് അത് പീക്കിലായിരിക്കും. ചിലർക്കരായിട്ട് ദേഷ്യപ്പെടുന്നു, അപ്പൊ ആ നമ്മൾ ദേഷ്യപ്പെടുന്നതാണ് നമ്മൾ ആ ഗ്രാഫിനെ മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ കുറച്ച് ആളുകളുടെ എടുക്കുമ്പോ അത് ലോ ആയിരിക്കും, ചിലർക്ക് കൂടി കൂടി വന്നിട്ട് ഏറ്റവും കൂടുതൽ ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം പെടുന്ന ആളുടെ വാല്യൂ പീക്കിലെത്തും, അവിടെ നിന്ന് പിന്നെ കുറെ പേരുടെ താഴേക്ക് തള്ളി. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ചില ആളുകളിൽ ആ ദേഷ്യപ്പെടുന്നത് ഒരേ ലെവലില് കാണാനായിട്ട് പറ്റും, ഒരുപോലെ സിമിലർ ആയിട്ട് കാണാനായി. അതാണ് NPC കൊണ്ടുള്ളത് ഉദ്ദേശിക്കുന്നത്, നോർമൽ പ്രോബബിലിറ്റി കർവ്. അതിനകത്ത് പറയുന്നുണ്ട്, ഓൾ മെഷേഴ്സ് ഓഫ് ട്രെയ്റ്റ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ടെൻഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദംസെൽസ് ആസ് പെർ ദി ലോസ് ഓഫ് നോർമൽ പ്രോബബിലിറ്റി കർവ്. ഇവരുടെ ഈ ഒരു സ്വഭാവ സവിശേഷത, ട്രെയ്റ്റ്സും ഡിഫറൻസസും എല്ലാം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക, ഒരു NPC-യിലുള്ളത് പോലെ തന്നെ, നോർമൽ പ്രോബബിലിറ്റി കർവിലുള്ളത് പോലെ തന്നെ. അതാണ് നമ്മൾ പറയുന്നത്, ഇവർ തമ്മിൽ സിമിലാരിറ്റീസ് വരാം, പക്ഷെ എന്നാലും അതിന് ചില വേരിയേഷൻസ് ഉണ്ടാവും. ഡിഗ്രി ഒരു ലെവൽ എന്നാണ് പറയുന്നത്, അല്ലാണ്ട് ഒരേപോലെ ഇരിക്കുന്നു. സെയിം കൈൻഡ് എന്ന് നമ്മൾ പറയത്തില്ല, നോട്ട് വൺ കൈൻഡ്, വൺ ഓഫ് ഡിഗ്രി, അതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇന്റർ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാവും. ഇന്റർ ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ചില സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു വിചാരിച്ചോ, പക്ഷെ ചില സമയത്ത് ആ സിറ്റുവേഷനിൽ തന്നെ ഞാൻ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. ഡിപ്പെൻസ്, നമ്മൾ തന്നെ
എക്സ്ട്രീം സ്വഭാവങ്ങൾ കാണിക്കുന്ന സ്റ്റേജ് ഇല്ലേ, അതാണ് ഇന്റർ. നമ്മുടെ ഉള്ളിൽ തന്നെ ഡിഫറൻസ് വരുന്നു ഒരേ കാര്യങ്ങൾക്ക്, ഒരേ സിറ്റുവേഷന്റെ തന്നെ ഒരേ കാര്യങ്ങൾക്ക്. അപ്പം ഞാൻ ഇന്നലെ ആ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി ദേഷ്യപ്പെട്ടെങ്കിൽ ഇന്ന് ആ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വളരെ പീസ്ഫുൾ ആണ്, കാം ആണ്. അതാണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മുടെ ഉള്ളിൽ വരുന്ന, നമ്മളിൽ തന്നെ, നമ്മുടെ ഉള്ളിൽ വരുന്ന തന്നെ ആറ്റിറ്റ്യൂഡ്സിലെ വ്യത്യാസം, അതാണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇൻട്ര ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തുള്ളതുമായിട്ടുള്ള ഡിഫറൻസ്. ഇന്റർ വിത്തിൻ ദ സെയിം, ആ വ്യക്തിക്കുള്ളിൽ തന്നെ. ഇൻട്ര പുറത്തുള്ള ആരെങ്കിലുമായിട്ടുള്ള വ്യത്യാസം, ഡിഫറൻസ്. ക്ലിയർ ആയോ ഇന്റർ ആൻഡ് ഇൻട്ര? അല്ലേ? നെക്സ്റ്റ് എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ്. എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ്, എഡ്യൂക്കേഷനിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഈ കുട്ടികളിലുണ്ടാകുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, കുട്ടികളിലുണ്ടാകുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുന്നത് അവരുടെ ഫെസിലിറ്റേറ്റർ, ടീച്ചർ എന്ന് പറയുന്ന ആളുകളാണ്. അത് ടീച്ചർക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതിനെ കുറിച്ച് തന്നെ നോക്കിച്ച് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു നോളജ് ആ ഒരു ഫെസിലിറ്റേറ്റർക്ക് വേണം. അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ കാണുവാണെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രൈസ് എപ്പോഴും ഫെസിലിറ്റേറ്ററുടെ ഭാഗത്ത് നിന്ന് കുട്ടികളിലേക്ക് പോകണം. ഓക്കെ, അങ്ങനെ അപ്രൈസിൽ പോകണം. പോവില്ലെങ്കിൽ അത് കുട്ടിയുടെ ഫ്യൂച്ചർ, മീൻസ് കുട്ടിയുടെ ഗ്രോത്തിന്, ആ ഒരു മെന്റൽ ഡെവലപ്മെന്റിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അപ്രൈസിൽ പോകുമ്പോൾ അവിടെ ആ ഒരു വ്യത്യാസം വരും. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എമംഗ് പീപ്പിൾ ആർ പീപ്പിൾ സ്റ്റുഡൻസ് റുഡിമെന്ററി. റുഡിമെന്ററി എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ, ബേസിക്, ടു പ്രൊവൈഡിങ് ഈച്ച് ആൻഡ് എവറി പീപ്പിൾ വിത്ത് ആപ്റ്റ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്. അതായത് ഒന്നുമില്ല, കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടും. എന്ത് ഇന്റർവെൻഷനാണ് എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത്? ഒരേ രീതിയിൽ തന്നെ 40 പേരെയും പഠിപ്പിച്ചാൽ അവർക്ക് കാര്യങ്ങൾ കിട്ടില്ല. അത് 40 പേരിന് ചിലപ്പോൾ 40 രീതിയിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ വേറൊരു കാര്യം കൂടി വരെ, ക്ലാസ് സൈസ്. വലിയ ഗ്രൂപ്പ് ഓഫ് കുട്ടികളാവുമ്പോൾ ടീച്ചർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 40 മിനിറ്റ് ആയിരിക്കും ഒരു പീരീഡ് കിട്ടുന്നത്. 40 മിനിറ്റ് 40 പേരില് 40 മെത്തേഡ് എങ്ങനെ അഡോപ്റ്റ് ചെയ്യും? സോ എപ്പോഴും ക്ലാസ് സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് സൈസ് കുറയുമ്പോഴാണ് ടീച്ചർക്ക് അത് നല്ല ക്വാളിറ്റി രീതിയിൽ ആ ഒരു ഇന്റർവെൻഷൻ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാവർക്കും ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. പക്ഷേ അതൊരേ രീതിയിൽ തന്നെ പോകരുത് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓരോ കുട്ടിക്കും വേണ്ടുന്ന പ്രത്യേകം സിറ്റിംഗ്സ്, അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ കൊടുക്കണം. അവിടെ ആ ക്ലാസ് സൈസിന്റെ കാര്യം വരും. ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ്സിൽ ഒന്നാണല്ലോ വിദ്യാഭ്യാസത്തിനുള്ള, എല്ലാവർക്കും വിദ്യാഭ്യാസം, അതെന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും റൈറ്റ്സ് ആണ്. അതുകൊണ്ട് ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അങ്ങനെ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും അയാൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ഡിഫറൻസസ് അല്ല, ഡിഫറൻസസ് ആണ്. അത് ഞാൻ ഇനി നമ്മൾക്ക് ഈ വരുന്നതിന് വളരെ ചെറിയ രീതിയിലേ ഉള്ളൂ. ഞാനത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നാളെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ച് പല സൈക്കോളജിസ്റ്റുകളും അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റുകള്, സൈക്കോ അനാലിസ്റ്റ്, അങ്ങനെ പല മേഖലകളിലുള്ള ആൾക്കാർ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് അവരോരു ഡെഫിനേഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ വായിക്കാനായിട്ട് പറ്റും. പിന്നെ ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ ഡിഫറൻസസ്. ഫിസിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഷോർട്ട്, ടോൾ,
നമ്മളുടെ ഫിസിക്കിന്റെ, നമുക്ക് എത്രത്തോളം ഹൈറ്റ്, വെയിറ്റ്, ചിലരുടെ പൊക്കം കൂടുതലാണ് പൊക്കം കുറവാണ്, പിന്നെ കോംപ്ലക്ഷൻ അല്ലെ, പിന്നെ ഫാറ്റ്, മണ്ണുണ്ട്, ഇച്ചിരി സ്റ്റൗട്ട് ആണ്, തിൻ ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒബിസിറ്റി ആണെങ്കിൽ അങ്ങനെ, വീക്ക് ആയിട്ടുള്ള ആളാണെങ്കിൽ അങ്ങനെ, അങ്ങനെ പല രീതിയിലും ഫിസിക്കൽ ഡിഫറൻസസ് ഇൻഡിവിജ്വൽസ് തമ്മിൽ വരാം. അത് ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ ഡിഫറൻസസ്. അത് നമുക്ക് നമ്മളുടെ നോട്ടിലുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് ആ കാര്യം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ആളുകളുടെ ഫിസിക് ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രെയ്റ്റ്സ് കണ്ടോ, ഹൈറ്റ്, വെയിറ്റ്, കളർ ഓഫ് സ്കിൻ, കളർ ഓഫ് ഐ, ഹെയർ, സൈസ് ഓഫ് ഹാൻഡ്സ് ആൻഡ് സൈസ് ഓഫ് മൗത്ത് ആൻഡ് നോസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, മാനറിസം ഓഫ് സ്പീച്ച് ആൻഡ് വാക്ക്, ഹെയർ സ്റ്റൈൽ എക്സെട്ര, ഇതെല്ലാം വരും. നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ പുറത്ത്, കേരളത്തിന് പുറത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ആളുകളൊക്കെ വരാറുണ്ട്. അവർ തമ്മിൽ നോക്കുമ്പോൾ ഫിസിക്കലി നോക്കുമ്പോൾ കുറേ ഡിഫറൻസ് ഉണ്ട്. മുടിയുടെ കളറ്, അതുപോലെ തന്നെ സ്കിന്നിന്റെ കളറ്, കണ്ണിന്റെ കളറ്, അങ്ങനെ പല, പിന്നെ സംസാരിക്കുന്ന രീതി, കാണിക്കുന്ന ആക്ഷൻസ്, മാനറിസംസ്, എല്ലാം നല്ല വ്യത്യാസം വരാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിഫറൻസസ് ഇൻ ഇന്റലിജൻസ്. ഇന്റലിജൻസിന്റെ ഡിഫറൻസ് ഇൻഡിവിജ്വൽസിനടക്കിയ ഇന്റലിജൻസിന്റെ ഡിഫറൻസ് കാണാം. നമുക്കറിയാം കുട്ടികൾക്ക് തന്നെ, നമ്മള് ഒരു 10 കുട്ടികളുണ്ട്, സെയിം ആക്ടിവിറ്റി ഇൻഡിവിജ്വലി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തരുടെ മൈക്യൂ ഇന്റലിജൻസ് അനുസരിച്ചായിരിക്കും അവരത് ചെയ്യുന്നത്. കുറെ സാധനങ്ങൾ സ്ക്രംബിൾ ചെയ്ത് കൊടുത്തിട്ട് അവരോട് അത് ഒരുമിച്ച് ആക്കാനായിട്ട് പറയും, അല്ലെങ്കിൽ അങ്ങനെ ഡിസോർഡർ ആയിട്ട് കൊടുത്ത് ജിക്സോ പസിലൊക്കെ ചെയ്യും കൊടുക്കുമ്പോൾ. ചിലര് മേ ബി വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് അത് ക്ലിയർ ആവും. ചിലര് ടൈം എടുത്ത് ചെയ്യും. ഓരോരുത്തരും എടുക്കുന്ന മെത്തേഡ്സ്, പിന്നെ നമ്മൾ ഈ വഴി കാണിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ കുറെ അത് ചിലര് സ്റ്റാർട്ടിംഗിൽ നിന്ന് തുടങ്ങും, ചിലര് എവിടെയാണോ എത്തേണ്ടത് അവിടെ നിന്ന് താഴേക്ക് തുടങ്ങും. അത് ഓരോ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യും. അതാണ് ഡിഫറൻസ് ഇൻ ഇന്റലിജൻസ്. പിന്നെ ചില കുട്ടികളോട് 10 times എഴുതാൻ പറയുമ്പം അവർ എഴുതുന്ന രീതികള് വ്യത്യാസം. ഇമ്പോസിഷൻ കൊടുക്കുന്നതായിട്ട് പഠിക്കാൻ വേണ്ടി 10 times എഴുതാൻ പറയുമ്പോഴേക്കും ചിലരത് പല രീതിയിൽ എഴുതും. അതൊക്കെ ഡിഫറൻസ് ഇൻ ഇന്റലിജൻസിൽ വരും, അവരുടെ ഒരു ഐക്യു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഐക്യു വെച്ചിട്ട് ആളുകളെ, ഇൻഡിവിജ്വൽസിനെ സൂപ്പർ നോർമൽ ടു ഇഡിയറ്റ്സ് അങ്ങനെ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്യാറുണ്ട്. അത് ഐക്യുവിന്റെ ലെവൽ അനുസരിച്ച്, എബോ 120 ഐക്യു ഒക്കെ ആണെങ്കിൽ സൂപ്പർ നോർമൽ ആയിരിക്കും. 0 തുടങ്ങി 50 ഒക്കെ ആണെങ്കിൽ, ഐക്യു ലെവൽ അത്രയാണെങ്കിൽ ഇഡിയറ്റ്സ് എന്നുള്ള കാറ്റഗറിയിലൊക്കെ പെടുത്തും എന്നൊക്കെ പറഞ്ഞു സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഇന്റലിജൻസ് ലെവലിന്റെ ബേസിൽ ആളുകളെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഡിഫറൻസസ് ഇൻ ആറ്റിറ്റ്യൂഡ്. ഇതിനകത്ത് മെന്റൽ ഡിഫറൻസ് പറയുന്നുണ്ട്, നമുക്കത് എന്താന്ന് നോക്കാം. അത് സെയിം തന്നെയാണ് ഡിഫറൻസസ് ഇൻ ഇന്റലിജൻസ്, ഇന്റലക്ച്വൽ എബിലിറ്റി, കപ്പാസിറ്റി സച്ച് ആസ് റീസണിങ് ആൻഡ് തിങ്കിങ് പവർ, ഇമാജിനേഷൻ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, കോൺസെൻട്രേഷൻ, ഇതെല്ലാം ഇതിനകത്ത് വരും. ഇന്റലിജൻസ് people differ in their normal intelligence on the basis of their IQ, intelligence quotient. IQ difference nu varum, normally classified as idiot, imbecile. Imbecile nu parayana da half wit, oraya nammal endu parayana edanda half mad ennaku nammal parayile arakirkk ennu malayalathi parayile idu moron, stupid, അങ്ങനെ ഒരു ബോർഡർ ലൈൻ, വെരി സുപ്പീരിയർ, അത് വരുന്നവരുണ്ട്. ബോർഡർ ലൈനിൽ വരുന്നവരുണ്ട്, വെരി സുപ്പീരിയറിൽ വരുന്നുണ്ട്, അതായത് സൂപ്പർ നോർമൽ എന്നുള്ള രീതിയിൽ ജീനിയസ് ഐക്യു ഭയങ്കര കൂടിയവരെ ജീനിയസ് എന്നുള്ളൊരു കാറ്റഗറി, സൂപ്പർ സൂപ്പർബാന്ന് പറയുന്ന അതൊക്കെ ഐക്യു ലെവൽ വരുന്നതാണ് ഈ ഇന്റലിജൻസ് ഡിഫറൻസ് ഇൻ ഇന്റലിജൻസ്. അത് നമ്മളുടെ അകത്ത് മെന്റൽ ഡിഫറൻസ് എന്നുള്ള പോയിന്റിലാണ് അത് വരുന്നത്. നെക്സ്റ്റ്, ഇതിലെ പോയിന്റ്സ് വരുമ്പോൾ അതിലേക്ക് വരാട്ടോ. നെക്സ്റ്റ്, ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ്. ഇതിലെ പോയിന്റ്സിലേക്ക് പിന്നെ വരാം. ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ടു ഡിഫറെന്റ് പീപ്പിൾ, ഒബ്ജെക്ട്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതോറിറ്റി. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ,
ഇപ്പൊ ഞാൻ വീട്ടില് ഞാൻ ചിലപ്പം വീട്ടിലുള്ളവരോട് ഞാൻ ചിലപ്പോ എന്തെങ്കിലും അവരെന്തെങ്കിലും ഒരു ശരിയല്ലാത്ത കാര്യം എനിക്ക് എനിക്ക് ശരിയല്ലാന്ന് തോന്നുന്ന കാര്യം ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോ ഷൗട്ട് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ ഇതേ കാര്യം തന്നെ വേറൊരു വീട്ടില് ഞാൻ ചെല്ലുമ്പോ അവിടെ ഉള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കില്ല. നമുക്ക് ആ ഒരു സ്പേസ് അവിടെ ഇല്ലാന്നറിയാം, അവരെ കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യേണ്ട. അപ്പൊ അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ആളുകൾക്കനുസരിച്ചും ഒബ്ജക്ട്സിനനുസരിച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസിനനുസരിച്ചും എൻവയോൺമെന്റിനനുസരിച്ചും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുന്നു. അതൊരു ആ ഒരു രീതിയിൽ ഇൻഡിവിജ്വൽസ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയോട് 30 കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നു, വേറൊരു ടീച്ചറും ഈ സെയിം ക്ലാസ്സിലെ 30 സ്റ്റുഡൻസിനെ പഠിപ്പിക്കും, എന്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ആ ടീച്ചറിന് ഉണ്ടാവുന്നത്, ടീച്ചറിന്റെ വേറെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ദേർ ഈസ് ഡിഫറൻസ് ഇൻ ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ടു ഇൻഡിവിജ്വൽസ്. അങ്ങനെ വരാം, നമ്മളിൽ തന്നെ വ്യത്യാസം വരാം പല സിറ്റുവേഷൻ അനുസരിച്ച്. രണ്ടുപേർക്ക് ഒരേ സിറ്റുവേഷനില് പല ആറ്റിറ്റ്യൂഡും ആയിരിക്കാം. അത് ക്ലിയർ ആയോ? ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? ഫിസിക്കൽ ഡിഫറൻസസ് ആയിരുന്നു. പിന്നെ ഡിഫറൻസ് ഇൻ ഇന്റലിജൻസ് പറഞ്ഞു, അത് മെന്റൽ ഡിഫറൻസ് തന്നെയാണ്. അതിന്റെ ബ്രാക്കറ്റ് എഴുതി വെക്കുക, ഡിഫറൻസ് ഇൻ ഇന്റലിജൻസ്. IQ നോക്കിയിട്ട് ആളുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. നെക്സ്റ്റ് പറഞ്ഞത് ചില പോയിന്റ്സ് ഇതിലുള്ളൂ, ആറ്റിറ്റ്യൂഡിനകത്തുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് ക്യാൻ ബി സീൻ ഇൻ ദ ബിലീഫ്സ് ഓപ്ഷൻസ് ആൻഡ് ഐഡിയാസ് ഓഫ് പീപ്പിൾ. ദേ പൊസസ് ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ഡിഫറെന്റ് പീപ്പിൾ. അല്ലെ, എന്റെ വീട്ടിലെ എന്റെ മക്കളോട് ഞാൻ ചില സിറ്റുവേഷനിൽ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല എന്റെ കസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ മക്കളോട് കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ മക്കൾ അതേ സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ഡിഫറെന്റ് അത് വേറൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഡിഫറെന്റ് പീപ്പിൾ ഗ്രൂപ്പ്, പിന്നെ നമ്മളുടെ സെയിം ഏജിൽ വരുന്നവരോട്, നമ്മളുടെ ഒരു പൾസ്, നമ്മളുടെ ഒരു വൈബിലുള്ള ആളുകളോട് നമ്മൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല. കുറച്ച് എൽഡർ ആയിട്ടുള്ള പ്രായമായവരുടെ ഒരു ഗ്രൂപ്പിൽ ചിലപ്പോൾ നമുക്ക് കാണിക്കും. പിന്നെ എന്തെങ്കിലും കാറ്റഗറൈസ് ചെയ്ത് പൊളിറ്റിക്കൽ റിലീജിയസ് അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്റെ ഒരു ബിലീഫ് ഉണ്ടായിരിക്കാം, ഒരു റിലീജിയസ് ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ ബിലീഫ് അത് എന്റെ ഡിഫറെന്റ് ആണെങ്കിലും ഞാനൊരു പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് കാണിക്കില്ല. എന്റെ ബിലീഫ് ഞാൻ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഞാൻ അവരോട് വളരെ എന്താ പറയുക, ഒരു ഡിപ്ലോമാറ്റിക് വേയിൽ നമ്മൾ പെരുമാറും. അല്ലെ, പിന്നെ എന്റെ പൊളിറ്റിക്സ് ഒന്നും ഉണ്ടാവുമായിരിക്കും, അതല്ലാത്തൊരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിലെ ചെല്ലുന്നെങ്കിലും അപ്പോഴും നമ്മളൊന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറും. അത് ഡിപ്പെൻസ് ഓൺ ആറ്റിറ്റ്യൂഡ്. ചില ആൾക്കാർ തർക്കിക്കുമായിരിക്കും, ഓപ്പോസിറ്റ് പൊളിറ്റിക്സ് പാർട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവര് സ്വന്തം പാർട്ടിനെ ഇതാക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു തർക്കം വരുമായിരിക്കും. ഇതെല്ലാമാണ് ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഫിസിക്കൽ ഡിഫറൻസ് പറഞ്ഞു, ഡിഫറൻസസ് ഇൻ ഇന്റലിജൻസ് പറഞ്ഞു, IQ, അതിലും മെന്റൽ ഡിഫറൻസ് എന്നുള്ള പോയിന്റ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മെന്റൽ ഡിഫറൻസ് എന്നുള്ള പോയിന്റ് ആണ് സെക്കൻഡ് പോയിന്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ് ആയിരുന്നു, അതിനകത്ത് ഈന്നുള്ള പോയിന്റിൽ വരുന്നുണ്ട്. ഒന്ന് മാർക്ക് ചെയ്ത് പോവുക, ഞാൻ ഇതിനകത്ത് ഓർഡറിലാണ് പറയുന്നത്, ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കുറവായതുകൊണ്ടാണ്. അപ്പൊ അത് ഇത്രയും ക്ലിയർ ആയോ? ഫിസിക്കൽ ഡിഫറൻസ്, ഡിഫറൻസ് ഇൻ ഇന്റലിജൻസ്, അതിന്റെ മെന്റൽ ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നത്, പിന്നെ ഡിഫറൻസസ് ഇൻ ആറ്റിറ്റ്യൂഡ്. മൂന്ന് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ഡിഫറൻസസ് ഇൻ അച്ചീവ്മെന്റ്. അടുത്ത ഡിഫറൻസ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്, ഡിഫറൻസസ് ഇൻ അച്ചീവ്മെന്റ്. ഓരോരുത്തരും അച്ചീവ് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും അല്ലെ? എപ്പോ ഉണ്ടെന്ന് തോന്നുന്നു? ആദ്യം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ആകും. നെക്സ്റ്റ് ഡിഫറൻസസ് ഇൻ അച്ചീവ്മെന്റ്, അത് നമുക്ക് ഇതിനകത്ത് ഇല്ലാ, നിങ്ങൾ എഴുതി വെച്ചോളൂ. ഡിഫറൻസസ് ഇൻ അച്ചീവ്മെന്റ് ഞാൻ ഷെയർ ചെയ്യും. പലപ്പോഴും ഇൻഡിവിജ്വൽസ് പല രീതിയിലായിരിക്കും അച്ചീവ്മെന്റ് കാണിക്കുന്നത്. അത് ചിലരിലെ റീഡിങ്ങിൽ നല്ല, ചിലർ നല്ല പോലെ വായിക്കുന്ന കാര്യത്തിൽ അവർ നല്ലതായിരിക്കും. പിന്നെ ചിലർ എഴുതാൻ നല്ല കഴിവുള്ളവരായിരിക്കും. ചിലർക്ക് മാത്സ് പഠിക്കാൻ ഭയങ്കര ഒരു കഴിവുണ്ടാവുമായിരിക്കും.
ചിലപ്പോ കമ്പ്യൂട്ടർ പഠിക്കാൻ പിന്നെ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അച്ചീവ്മെന്റ് നമ്മൾ ഫോർത്ത് പോയിന്റ് ആയിട്ട് പറയുന്നത് ഡിഫറൻസസ് ഇൻ അച്ചീവ്മെന്റ് ആണ്. പലർക്കും ഇപ്പൊ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു, കോമ്പറ്റിറ്റീവ് എക്സാം, എൻട്രൻസ് എക്സാം പോലത്തത്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ജോബിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു. ചില ആളുകൾ നല്ല സ്കോറിൽ അച്ചീവ് ചെയ്യും. ഇപ്പൊ അങ്ങനെ ഡിഫറൻസ് ഇൻ അച്ചീവ്മെന്റ് ആർ ഈവൻ വിസിബിൾ എമംഗ് ദ ചിൽഡ്രൻ ഹു ആർ അറ്റ് ദ സെയിം ലെവൽ ഓഫ് ഇന്റലിജൻസ്. ഈവൻ ഒരേ ലെവലിൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികളിൽ തന്നെ ഈ അച്ചീവ്മെന്റിന് ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. കാരണം ഇപ്പൊ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു, അതിന്റെ മാത്സിന്റെ ഭാഗം ഉണ്ടായിരിക്കാം, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കാം, കറണ്ട് അഫേഴ്സ് ഉണ്ടായിരിക്കാം, ജനറൽ നോളജ് പോലെ. ചില കുട്ടികൾ മാത്സിലായിരിക്കും കൂടുതൽ സ്കോർ ചെയ്യും. ഒരേപോലെ ഇന്റലിജൻസ് ഉള്ള പിള്ളേരാണെങ്കിലും ചിലരും ചില സെഷൻ ചില ഏരിയാസിൽ അവർ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യും. മാത്സ് ആണെങ്കിൽ ചിലര് കറണ്ട് അഫേഴ്സ്, ജനറൽ നോളജിന്റെ കാര്യത്തിൽ, ചിലർ ഇംഗ്ലീഷ് ലാംഗ്വേജിന് നല്ല രീതിയിൽ, അങ്ങനെ. അപ്പൊ ആ ഒരേ ലെവലിനുള്ള ഇന്റലിജൻസ് ഉള്ള കുട്ടികളിൽ തന്നെയും ഈ അച്ചീവ്മെന്റ് പല ലെവലില് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ ഇൻട്രസ്റ്റ്, ഇപ്പൊ മാത്സിനോട് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ അവർ മാത്സിന്റെ പോർഷൻ കൂടുതലായിട്ട് പഠിക്കുക. ഇപ്പൊ ഹിസ്റ്ററി അതാണ് ഇൻട്രസ്റ്റിംഗ്, അവർ ആ ഒരു പാർട്ട് നല്ല പോലെ ആയിരിക്കും അവര് പ്രിപ്പയർ ചെയ്യുന്നതും ഫേസ് ചെയ്യുന്നതും. അപ്പൊ അത് കഴിഞ്ഞു, ഫോർത്ത് പോയിന്റ് കഴിഞ്ഞു. ഡിഫറൻസസ് ഇൻ അച്ചീവ്മെന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഒരേ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികളിൽ തന്നെയും അച്ചീവ്മെന്റിന്റെ പല ലെവൽസും പല ഡിഫറൻസസും നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞത്. അവരുടെ ഡിപ്പെൻഡിങ് ഓൺ ദർ ഇൻട്രസ്റ്റ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഇൻട്രസ്റ്റിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ഇൻ മോട്ടർ എബിലിറ്റി. ആ നമ്മളുടെ ഇതിനകത്തിന്റെ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ്സ് അല്ലേ. ഡിഫറൻസ് ഇൻ മോട്ടർ എബിലിറ്റി സി എന്നുള്ള പോയിന്റ് നമ്മളൊരു സെന്റൻസ് കാണുന്നുള്ളൂ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ മോട്ടർ എബിലിറ്റി സച്ച് ആസ് റിയാക്ഷൻ ടൈം, സ്റ്റെഡിനെസ്, റേറ്റ് ഓഫ് മസ്കുലർ മൂവ്മെന്റ്, റെസിസ്റ്റൻസ് ടു ടയർഡ്നെസ് എക്സെട്ര. പലപ്പോഴും ചില കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന രീതി, റിയാക്ട് ചെയ്യുന്ന രീതി പല കുട്ടികളിലും പല ഇൻഡിവിജ്വൽസിലും പല രീതികളിലായിരിക്കും ആ റെസ്പോണ്ട് ചെയ്യുന്ന രീതി. മോട്ടർ എബിലിറ്റി അത് പല ഏജിലും നമുക്ക് വിസിബിൾ ആണ്. ഏജ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഡിഫറൻസസ് നമുക്ക് മനസ്സിലാവും. ചില ആളുകള് മെക്കാനിക്കൽ ആയിട്ട് ചെയ്യുന്ന വർക്കുകൾ ഉണ്ടല്ലോ, എന്തെങ്കിലും സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കേടായത് നല്ല രീതിയിൽ നന്നാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനത്തെ ടാസ്ക് എല്ലാം അവർ വളരെ ഈസി ആയിട്ട് ചെയ്യും. പക്ഷെ ചില ആളുകള് അതേ ലെവലിലുള്ളവരാണെങ്കിലും അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും ആ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഡിഫറൻസസ് ഇൻ മോട്ടർ എബിലിറ്റി. ഒരേ ഹൈറ്റ്, ഒരേ വെയിറ്റ്, അങ്ങനെ ഫിസിക്ക് ഒരേ പോലെ ഒരേ ലെവലിലുള്ളവരാണെങ്കിലും ചിലര് വളരെ അതൊരു ചിലപ്പോ നിങ്ങൾ പറയില്ലേ ആ ഒരു ടേസ്റ്റ് ഉണ്ട്, ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും അവർ അങ്ങനെയുള്ള മെക്കാനിക്കൽ ജോലികളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യും. ചില കുട്ടികൾക്ക് ഇപ്പൊ ടോയ്സ്, ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കൊടുക്കും, ചിലരത് പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ വണ്ടി, ഏതെങ്കിലും ടോയ് കാറോ അങ്ങനെ എന്തെങ്കിലും ടോയ്സ് വെഹിക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ പല കഷ്ണങ്ങളാക്കിട്ട് വീണ്ടും അവരത് ഒരുപോലെ ഒരു ആദ്യം ഒരുപോലെ കൂട്ടി വെക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ചിലരുണ്ട്. ചിലർക്ക് അത് പറ്റാതെ വരുന്നവരുണ്ട്. അത് ആ ഒരു സെയിം ലെവലിലാണെങ്കിൽ അങ്ങനെ ഡിഫറൻസസ് ഇൻ മോട്ടർ എബിലിറ്റി, അവരുടെ മൂവ്മെന്റ്സ്, മസ്കുലർ മൂവ്മെന്റ് അങ്ങനെയുള്ളത്. പിന്നെ ചിലരുടെ ചില ഇതുപോലുള്ള ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയേർഡ് ആവും, ചിലര് പക്ഷേ ടയേർഡ് ആവാതെ ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ ചെയ്യുന്നത് കാണും. ഓക്കെ, നമുക്ക് ഇതിലൊരു പോയിന്റ്, ഇതിലെ രണ്ട് പോയിന്റ്സ് ഇനി ബാക്കിയുണ്ട് നമ്മുടെ ഇതിനകത്ത്. ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡും ഇമോഷണൽ ഡിഫറൻസ് എന്നുള്ളത്, അത് രണ്ടും ഒന്ന് പറഞ്ഞിട്ട് നമുക്ക്
സ്റ്റുഡന്റിന്റെ കയ്യിലുള്ളതായിരിക്കും പോവാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നാല് രണ്ട് ആറ് പോയിന്റ്സേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഓൾമോസ്റ്റ് 12 പോയിന്റ്സ് ഉണ്ട്. അതിന്റെ പകുതി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ, ആറെണ്ണേ ഉള്ളൂ. ഓർക്ക, നമ്മൾ 12 പോയിന്റ്സ് ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറയുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ, ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. പലപ്പോഴും ഇൻട്രസ്റ്റിന്റെ കാര്യത്തിൽ ഒരു ഡിഫറൻസ് വരും. പെൺകുട്ടികൾക്കുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കില്ല ആൺകുട്ടികളിൽ വരുന്നത്. അപ്പൊ ആ ഒരു ജെൻഡർ കാരണം ഇൻട്രസ്റ്റിന് ഡിഫറൻസ് വരുന്നു. ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ അഭിരുചി, എന്ത് ആസ്പിരേഷൻ, എന്ത് ലക്ഷ്യത്തിലേക്ക് പോകണം, എന്ത് ജോബ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അതെല്ലാം പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്രത്യേകിച്ചും ജെൻഡർ, അതായത് ആൺകുട്ടി പെൺകുട്ടിക്ക് ഡിഫറെന്റ് ആയിരിക്കും ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും. പീപ്പിൾ വേരി ഇൻ ദ ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇനി ഈവൻ ഒരു ഫുഡിന്റെ കാര്യത്തിലാണ് ഇപ്പം ചിലർക്ക് ചിലതിനോട് താല്പര്യം ഉണ്ടാവും, ചിലതിനോട് ഉണ്ടാവും. ഒരു വീട്ടിലെ തന്നെ രണ്ട് ട്വിൻസ് ആണെങ്കിൽ പോലും ഒരു കുട്ടിയുടെ ടേസ്റ്റ് ആയിരിക്കില്ല മറ്റു കുട്ടിയുടെ ടേസ്റ്റ്, അല്ലെങ്കിൽ അച്ഛനും മകനും, ആ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കാം. ചില കാര്യങ്ങളിൽ അവർക്ക് അത് ഒരുപോലെ ആയിരിക്കാം, ചില കാര്യങ്ങളിൽ ഡിഫറൻസ് ആയിരിക്കാം. സം ഷോ ഇൻട്രസ്റ്റ് ഇൻ മീറ്റിംഗ് പീപ്പിൾ, ഫങ്ഷൻസ് ആൻഡ് ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ചിലർക്ക് സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും, മറ്റുള്ളവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ലോൺലിനെസ്, സോഷ്യൽ മീറ്റിംഗ്സ് എല്ലാം അവർ അവോയ്ഡ് ചെയ്ത് അവർ വീട്ടിൽ തന്നെ ഇരുന്ന് വേറെ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവരുണ്ടായിരിക്കാം. പിന്നെ ചില ആളുകൾക്ക് ഈ പറയുന്ന പോലെ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ചിലർക്ക് വേറെ കാര്യങ്ങൾ പഠിക്കാനും മ്യൂസിക്, അതുപോലെ ഏതെങ്കിലും ആർട്സ് പരമായിട്ടുള്ള, അങ്ങനെ ഓരോരുത്തരുടെയും ആപ്റ്റിറ്റ്യൂഡ് മാറിയിരിക്കും. ഒരു വീട്ടിൽ തന്നെയുള്ള രണ്ട് കുട്ടികൾ രണ്ടുപേരിലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഒരാൾക്ക് സ്പോർട്സിലാണ് താല്പര്യം, ഒരാൾക്ക് ചിലപ്പോൾ ഡാൻസിലായിരിക്കും, ചിലപ്പോൾ മ്യൂസിക്കിലായിരിക്കും. അതാണ് ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. പലപ്പോഴും ജെൻഡർ വൈസ് ഈ ഡിഫറൻസ് മാറും, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ആ ഒരു ഡിഫറൻസ് മാറാറുണ്ട്. ഈവൻ ചെറുപ്പം തുടങ്ങിയ ടോയ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ചില കുട്ടികൾ വണ്ടികളോട് താല്പര്യം കാണിക്കുന്നവരുണ്ടാവും, ചിലർ ഡോളിനോട് താല്പര്യം കാണിക്കുന്നവരുണ്ടാവും, ചിലർ എന്തെങ്കിലും കളർ നോക്കി അതിന് അങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന കുട്ടികളുണ്ടാവും. ആ ഒരു ഏജ് അവർ വളരും തോറും അവരുടെ ഈ ഒരു ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും എല്ലാം ചേഞ്ച് ആയിട്ട് വരുന്നത്. ഇനി ഇതിനകത്ത് ഇമോഷണൽ ഡിഫറൻസ് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ ആറെണ്ണം പറയുവാണ്, അഞ്ചാമത്തെ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഫിസിക്കൽ ഡിഫറൻസ് പറഞ്ഞു, പിന്നെ മെന്റൽ ഡിഫറൻസ് പറഞ്ഞു, ഇന്റലിജന്റ് ഡിഫറൻസ് നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ് മെന്റൽ ഡിഫറൻസ്. പിന്നെ നമ്മൾ പറഞ്ഞത് മോട്ടോർ എബിലിറ്റി, അതിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡും പറഞ്ഞു. ഇനി നമുക്ക് ഈ നമ്മളുടെ പി ഡി എഫിന്റെ ലാസ്റ്റ് മണ്ണായ ഇമോഷണൽ ഡിഫറൻസ് ആണ് നമുക്കിനി പറയുന്നത്. അതോടുകൂടി ശരിക്കും നമ്മുടെ റെഫറൻസ് പി ഡി എഫിന്റെ കണ്ടന്റ് തീരുമാണ്. ഇമോഷണൽ ഡിഫറൻസ് ഓൾറെഡി നമ്മൾ എപ്പോഴൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ഇമോഷണൽ ഡിഫറൻസ്, ഇൻഡിവിജ്വൽസ് ഡിഫർ ഇൻ ദ മോഡ് ദേ എക്സ്പ്രസ് ദെയർ ഇമോഷൻസ്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിന് അവരുടെ ആ മോഡ്, ആ ഒരു രീതി പലപ്പോഴും വ്യത്യാസപ്പെടുത്തി കാണിക്കാറുണ്ട്. സം ഇൻഡിവിജ്വൽസ് പാഷൻസ് ലൈക്ക് ലവ്, അഫക്ഷൻസ്, അമ്യൂസ്മെന്റ് എക്സെട്ര ആർ അങ്ങനെ വരുന്നു. അതായത് ഇപ്പൊ ചില ആളുകൾ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ആയിരിക്കും, ചിലർ എക്സ്പ്രസ് ചെയ്യും ഉള്ളിൽ തന്നെ വെക്കും ആ ഇമോഷൻസ്. എപ്പോഴും നമ്മൾ ആളുകൾ പറയാറുണ്ട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, ചിലരതിങ്ങനെ ഉള്ളിൽ വെക്കും, പുറമേ ഭയങ്കര റഫായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ പാർട്ട്നേഴ്സ് തമ്മിലും അച്ഛനും മക്കളും തമ്മിലും അങ്ങനെ. അച്ഛനാണെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും അവർക്ക് കൂടുതൽ, ചിലർ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, അതുപോലെ മെച്ചുവർ ആയിരിക്കും, ചിലർ അൺസ്റ്റേബിൾ ആയിരിക്കും, ഇമ്മെച്ചുവർ ആയിരിക്കും. ഇങ്ങനൊരു ഇതാണ് ഇമോഷണൽ ഡിഫറൻസ് വരുന്നത്. പിന്നെ ചില ആളുകൾ പർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ച് അവർ റിയാക്ട് ചെയ്യും ഇമോഷൻസ്. ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നു, ഭയങ്കര അഗ്രസീവ് ആയിരുന്നു, അപ്പൊ അയാളൊരു എനിക്ക് അയാളെ കൊന്നാ മതിയായിരുന്നു എന്ന് ചിലര് പറയും. അപ്പൊ ഇവൻ അയാളുടെ കൂടെ ഒരു വ്യക്തി, ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം, ഫ്രണ്ട് പറയും ഏയ് വിട്ടേക്കും, ഒരു പീസ്ഫുൾ മൈൻഡ്. ഒരാൾ ഭയങ്കര അഗ്രസീവ്നെസ് ആ സിറ്റുവേഷനോട് കാണിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരാള് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കാം ആയിട്ടിരിക്കുന്നു ആ സിറ്റുവേഷൻ തോന്നിക്കുക, ആ ഒരു രീതിയിൽ പീസ്ഫുൾ നേച്ചർ അങ്ങനെയൊക്കെ.
ഇതാണ്. ചിലർ അതിനെ വളരെ ചിരിച്ച് വളരെ കൂളായിട്ട് ചിരിച്ച് തള്ളും. അതാണ് ഇമോഷണൽ ഡിഫറൻസസ് വരുന്നത്. വളരെ കൂളാണ്, ചിലർക്ക് അതിനോട് ഭയങ്കര ദേഷ്യം ഒക്കെ തോന്നും, അങ്ങനെയൊക്കെ തോന്നും. ചിലർ ഭയങ്കര അത് കൂളായിട്ട് ചിരിച്ചു തള്ളുന്ന ഒരു പ്രക്രിയയ്ക്കും ചില ആൾക്കാർ. ഇത്രയും നമ്മളിപ്പോ 6 എണ്ണം പറഞ്ഞു, പക്ഷെ നമുക്ക് 12 എണ്ണം ഉണ്ട്, ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ആറ് നമ്പർ എന്നത് ക്ലിയർ ആയില്ലേ? ആറെണ്ണം പറഞ്ഞതിൽ തന്നെ നമ്മളിപ്പോ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ ജെൻഡർ വൈസ് ഡിഫറൻസ് വരും എന്നുള്ളത്. പെൺകുട്ടികളുടെ ഇൻട്രസ്റ്റ് പോലെ ആയിരിക്കില്ല ആൺകുട്ടികളുടെ ഇൻട്രസ്റ്റ്. അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ജോലി ജനറലി കേട്ടോ, അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ജോലി പോലെ ആവില്ല ഇവർക്കുള്ള ഇൻട്രസ്റ്റ് വരുന്നത്. ഇത് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഡിഫറൻസസ് ഡിഫറൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഡിഫറൻസസ് ഓൺ അക്കൗണ്ട് ഓഫ് സെക്സ്, അതായത് മെയിൽ ഫീമെയിൽ ആ ഒരു വരുന്ന ഡിഫറൻസസ്. ശരിക്കും ഇത് പറയുന്നത് വുമൺ ഹാവ് ഡിഫറൻസസ് ഓൺ അക്കൗണ്ട് ഓഫ് സെക്സ്. സെക്സ് ഉദ്ദേശിക്കുന്ന അത് വുമൺ മെൻ ആ ഒരു ഇതനുസരിച്ച് സെക്സ് ഡിഫറൻസ് അനുസരിച്ചുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അത് ലേഡീസിന് ചില കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ടാകും, മെന്നിന് അത് വേറെ രീതിയിലായിരിക്കും. ആ ഒരു രീതിയിൽ പറയും വുമൻ ഹാവ് ഗ്രേറ്റർ സ്കിൽ ഇൻ മെമ്മറി വൈൽ മെൻ ഹാവ് ഗ്രേറ്റർ മോട്ടർ എബിലിറ്റി. പറയാറില്ല സ്ത്രീകൾ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും ഓർത്തിരിക്കും, പക്ഷെ പുരുഷന്മാർക്ക് മെമ്മറിയുടെ കാര്യത്തിൽ അത് ചിലപ്പോൾ ഉണ്ടാവില്ല. അവർക്ക് കൂടുതലും മോട്ടർ എബിലിറ്റി മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ അവർക്ക് കൂടുതൽ ഉണ്ടാവുക. സ്ത്രീകൾക്ക് അത് കുറവായിരിക്കും. മെമ്മറി പവർ കൂടുതലാണെങ്കിൽ ഇവർക്ക് ഫിസിക്കലി ഉള്ള ചില കാര്യങ്ങളായിരിക്കും മെന്നിന് കൂടുതൽ. പിന്നെ പറയും ലേഡീസിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ഒരു സുപ്പീരിയർ ആണ് ദാൻ കമ്പയർഡ് ടു മെൻ. മെന്നിന്റെ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ലേഡീസിന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ സുപ്പീരിയർ ആണെന്ന് പറയും. പിന്നെ ഇത് എന്താ പറയാ, ഓരോ സൈക്കോളജിസ്റ്റുകൾ അവരുടെ ഒരു അഭിപ്രായം പറയുന്നതാണ്, ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. എല്ലാ ലേഡീസിലും എല്ലാ മെയിൽസിലും ഇത് ഉണ്ടാവണമെന്നില്ല, ജനറലൈസ് ചെയ്ത് പറഞ്ഞിരുന്നു. പിന്നെ മെൻ പൊതുവെ മാത്തമാറ്റിക്സ് ലോജിക്കൽ അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും അവർക്ക് അവർ പൊതുവെ അവരുടെ ഒരു ഇത് കാണിക്കുന്നത്. പിന്നെ ടേസ്റ്റ് ടച്ച് സ്മെൽ അങ്ങനെയുള്ള സെൻസറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വുമണിനായിരിക്കും കൂടുതൽ. അത് കറക്റ്റ് ആയിരിക്കും, നമുക്ക് മണമൊക്കെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും. പിന്നെ വുമണിന് സ്മെല്ല് പെട്ടെന്ന് മനസ്സിലാകും, ടച്ച് ആ ഒരു ഫീലിംഗ് അതൊക്കെ പെട്ടെന്ന്, ടേസ്റ്റ് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന പെട്ടെന്ന് തന്നെ അതിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിലാകും. പക്ഷെ വുമണിന് കൂടുതലും സ്മെല്ലിന് കൂടുതലും അവർക്ക് ഈ വെയിറ്റ് അങ്ങനത്തെ, അതായത് ഒരു സാധനം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര വെയിറ്റ് ഉണ്ടായിരിക്കുന്ന ഒരു ഊഹിച്ചൊക്കെ പറയും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ഓൾമോസ്റ്റ് ഇത്ര കിലോമീറ്റർ ഉണ്ടാകും, നമ്മളെക്കാൾ കൂടുതൽ അവര് കൂടുതൽ അത് പറയും, ഇത്ര കിലോമീറ്റർ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു സാധനം കാണുമ്പോൾ ഇത് ഇത്ര വെയിറ്റ് കാണും, ഇത്ര വെയിറ്റ് ഉള്ളതായിരിക്കും, അങ്ങനെയുള്ളൊരു തിങ്കിങ് ഒക്കെ മെന്നിന് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ലാംഗ്വേജസിന്റെ കാര്യത്തിൽ വുമൺ കുറച്ചുകൂടെ സുപ്പീരിയർ ആണെന്നാണ് പറയുന്നത്. ലാംഗ്വേജ് ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ലാംഗ്വേജിന്റെ കാര്യത്തിൽ വുമൺ കൂടുതൽ സുപ്പീരിയർ ആണ്. മെൻ ചിലപ്പോ സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവര്, നമ്മുടെ സ്റ്റഡീസിൽ പറയുവാണെങ്കിൽ ലാംഗ്വേജസ് ഗേൾസ് ആയിരിക്കും കൂടുതൽ ഇതായിട്ട് വരുന്നത്. മറ്റേ സയൻസ് അങ്ങനെയുള്ള ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയുള്ളതിലൊക്കെ മെൻ ആണ് സുപ്പീരിയർ, ബോയ്സ് ആയിരിക്കുന്നത്. വേറെ കുറച്ച് എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെൺകുട്ടികൾക്ക് പൊതുവെ സ്റ്റോറീസ് ലവ് ഫെയറി ടെയിൽസ് അങ്ങനെയുള്ള ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ വരുമല്ലോ,
അങ്ങനെ ഒരു ഡേ ഡ്രീമിങ് അങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ ആയിരിക്കും അവരുടെ ഒരു താല്പര്യങ്ങള്. പക്ഷെ ബോയ്സ് കൂടുതലും ക്രൈം സ്റ്റോറീസ്, പിന്നെന്താ ഗെയിംസ്, സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നും. അത് ഒന്ന് സെക്സ് അനുസരിച്ച് ഇൻഡിവിജ്വൽസിന്റെ ഡിഫറൻസസ് പറഞ്ഞേ ഉള്ളൂ. ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ് എല്ലാരിലും അങ്ങനെ തന്നെ ആവണമെന്നേ. ഓക്കെ, അപ്പൊ അത് ആയിരുന്നു നമ്മൾ സെവൻത് പോയിന്റ് ആയിട്ട് പറഞ്ഞത്, ഡിഫറൻസസ് ഓൺ അക്കൗണ്ട് ഓഫ് സെക്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ റേഷ്യൽ ഡിഫറൻസസ്. റേസ് വർഗം എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റേഷ്യൽ ഡിഫറൻസസ് ഉണ്ട്. അതിന് എൻവയോൺമെന്റ് ഒരു കാരണം തന്നെയാണ്. ഈ ഒരു ഡിഫറൻസസിന് എൻവയോൺമെന്റ് കാരണമാണ്. എക്സാമ്പിള് പറയുവാണെങ്കിൽ ചില കൺട്രീസില് ഇപ്പൊ യു കെയിലേക്കോ യു എസിലേക്കൊക്കെ ആളുകൾ ഇപ്പൊ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ചെല്ലുമ്പം അവരുടെ ഒരു ഇൻഡിവിജ്വൽ ആ ഒരു ഡിഫറൻസ് വരുവാണ്. അവർക്കൊരു ഡിഫറൻസ് വരിക, ഇൻഡിവിജ്വൽ അങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അവരുടെ തിങ്കിങ്, റീസണിങ് അതെല്ലാം കുറേയൊക്കെ മാറും. ഇന്റലിജൻസിന് ഡിഫറൻസ് വരുന്നത് ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അവിടെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് തന്നെ മാറിപ്പോവാണ്. നമ്മൾ തന്നെ പറയില്ലേ ചില സ്കൂൾസ് അവിടെ പഠിപ്പിക്കുന്ന രീതി കുട്ടിയെ ഒരു സ്കൂളിൽ നിന്നും വേറൊരു സ്കൂളിലേക്ക് ആക്കും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവന്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ആയി, അവിടെ ചെന്നപ്പോ അവൻ മാത്സ് നല്ല പോലെ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാറ്. അത് അതാണ് ആ ഒരു വ്യത്യാസം. അത് തന്നെയാണ്, സിമ്പിൾ ആയിട്ടൊന്നും കമ്പയർ ചെയ്യുന്നുള്ളൂ. ആ ഒരു ഗ്രൂപ്പിൽ നിന്നും വേറൊരു ഗ്രൂപ്പിലേക്ക് മാറിയപ്പോ വരുന്ന ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. പിന്നെ റേഷ്യൽ ഡിഫറൻസ് ആയിരുന്നു RACIAL. ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ്. നെക്സ്റ്റ് ഡിഫറൻസസ് ഡ്യൂ ടു നാഷണാലിറ്റി. നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഓരോ രാജ്യത്തെ ആൾക്കാർക്ക് ഓരോ പ്രത്യേകതകൾ ഉണ്ടെന്നും പറഞ്ഞു നമ്മൾ ജനറലൈസ് ചെയ്യുന്നത്. എന്തിനാ രാജ്യം, നമ്മുടെ കേരളത്തിലെ ജില്ല വെച്ചിട്ട് തന്നെ നമ്മൾ ആളുകളെ ജനറലൈസ് ചെയ്യാറുണ്ട് അല്ലെ. ഡിഫറൻസസ് ഡ്യൂ ടു നാഷണാലിറ്റി, പല രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, മെന്റൽ ഡിഫറൻസ്, ഇന്റലിജൻസ് ഡിഫറൻസിലെല്ലാം ഇൻട്രസ്റ്റില്, പേഴ്സണാലിറ്റിയില് ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. എപ്പോഴും പറയും റഷ്യൻസ് ആർ ടോൾ ആൻഡ് സ്റ്റൗട്ട്. അവരുടെ ഫിസിക്കൽ ഡിഫറൻസ് പറയുമ്പോൾ റഷ്യക്കാർ പൊതുവെ പൊക്കം കൂടിയതും ചിരി കുറിക്കതും മണ്ണുള്ളവരുമായിരിക്കും. പിന്നെ ശ്രീലങ്കൻസ് അവര് ഷോർട്ട് ആൻഡ് സ്ലിം ആണ്. ജർമൻസിന് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല, അങ്ങനെയൊക്കെ ജനറലൈസ് ചെയ്ത് പറയുന്നുണ്ട്. അവരെപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു. പിന്നെ അമേരിക്കൻസ് ഹാർട്ടി ആൻഡ് ഫ്രാങ്ക് ആണ്, ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. ഇന്ത്യൻസ് ആർ ടിമിഡ് ആൻഡ് പീസ് ലവിങ്, കോൺഫിഡൻസ് ലെവൽ വളരെ കുറവുള്ളവരാണ് ഇന്ത്യൻസ് എന്നാണ് പൊതുവെ പറയുന്നത്. അവർക്കൊരു ഒന്നും ചെയ്താലും ശരിയാകില്ല എന്നൊരു ഫീലിംഗ് വരുന്ന രീതിയിലാണ് ഇന്ത്യൻസ്. അങ്ങനെ ഓരോ രാജ്യങ്ങളിലെ ആൾക്കാരെ വെച്ചിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പറയാറുണ്ട്. എപ്പോഴും ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും ചെയ്യുന്ന കാര്യം പറയുമ്പോൾ അവർക്ക് പേടി, വിട്ടിറങ്ങാനൊരു പേടി ആണ് ടിമിഡ് എന്ന് പറയുന്നത്, ഫിയർ ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അങ്ങനെ അങ്ങനെ ഓരോ രാജ്യത്തിനെ വെച്ചിട്ട് ആളുകളിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറയും. നമ്മൾ നമ്മളുടെ ജില്ല വെച്ചിട്ട് തന്നെ ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ അതായിരുന്നു ഡിഫറൻസസ് ഡ്യൂ ടു നാഷണാലിറ്റി. ഈ ഡിഫറൻസസ് ഡ്യൂ ടു എക്കണോമിക് സ്റ്റാറ്റസ്. എക്കണോമിക് ഡിഫറൻസ് അത് വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും കുട്ടികളില്, കുട്ടികളുടെ ഇൻട്രസ്റ്റും എല്ലാം. സാമ്പത്തികം നല്ല രീതിയിൽ അല്ലെങ്കിൽ പലപ്പോഴും പല ഇൻട്രസ്റ്റുകളും കുട്ടികളുടെ ഉള്ളിൽ തന്നെ നമുക്ക് കുഴിച്ചു കൂടും അല്ലെ. അപ്പൊ അതില് ഒരു സ്വന്തം വരുമാനത്തിനനുസരിച്ചുള്ള താല്പര്യങ്ങളൊക്കെ മിക്കവർക്കും ഉണ്ടാവും. അതാണ് ഡിഫറൻസസ് ഡ്യൂ ടു എക്കണോമിക് സ്റ്റാറ്റസ്. നമ്മൾ ഓൾറെഡി ഡിഫറൻസസ് ഇൻ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതിനകത്ത് സെപ്പറേറ്റ് ചെയ്ത ഡിഫറൻസസ് ഇൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നാഷണാലിറ്റി, ഇതെല്ലാം ഈ ഒരു അതായത് ഈ ഡിഫറൻസസ് ഇൻ ഇൻട്രസ്റ്റ് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻസുകളിൽ നാഷണാലിറ്റി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ലൈക്ക് എക്കണോമിക് സ്റ്റാറ്റസ്, പിന്നെ സെക്സ്, മെയിൽ ഓർ ഫീമെയിൽ, അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് ഇൻട്രസ്റ്റിന് മാറ്റം വരും. പേഴ്സണാലിറ്റി
പിന്നെ പലപ്പോഴും പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റിയിലും ഡിഫറൻസസ് വരാറുണ്ട്. അപ്പൊ 12th പോയിന്റ് ആയിട്ട് പറയുന്നത് പേഴ്സണാലിറ്റി ഡിഫറൻസസ് ആണ്. ഓരോ പോയിന്റ് ഏതാണെന്ന് നമ്മോട് പറയാം. ഫിസിക്കൽ ഡിഫറൻസസ് ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നെ ഡിഫറൻസസ് ഇൻ ഇന്റലിജൻസ്, മെന്റൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ നമ്മുടെ നോട്ടിലുണ്ട്. പിന്നെ ഡിഫറൻസസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ്, ഡിഫറൻസസ് ഇൻ ഇൻട്രസ്റ്റ്, ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്. പിന്നെ നമ്മൾ പറഞ്ഞു ഡിഫറൻസസ് ഇൻ അച്ചീവ്മെന്റ്, പിന്നെ ഡിഫറൻസസ് ഇൻ മോട്ടോർ എബിലിറ്റി, ഡിഫറൻസസ് ഓൺ അക്കൗണ്ട് ഓഫ് സെക്സ്, ജെൻഡർ ഡിഫറൻസിന് വരുന്ന ഡിഫറൻസ്. പിന്നെ റാഷ്യൽ ഡിഫറൻസസ്, വർഗം, കമ്മ്യൂണിറ്റി, ഓരോ കമ്മ്യൂണിറ്റി ഓരോ ഗ്രൂപ്പിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഡിഫറൻസസ് ഡ്യൂ ടു നാഷണാലിറ്റി, ഓരോ രാജ്യങ്ങളിലെ ആളുകളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഡിഫറൻസസ് ഡ്യൂ ടു എക്കണോമിക് സ്റ്റാറ്റസ്, എക്കണോമിക് സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഡിഫറൻസസ്. ഡിഫറൻസസ് ഇൻ ഇൻട്രസ്റ്റ്, നമ്മളത് ഇതിനകത്ത് ഡിഫറൻസസ് ഇൻ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫറൻസസ് ഇൻ ഇമോഷണൽ, ഇമോഷണൽ ഡിഫറൻസസ്. ഓക്കെ, പിന്നെ പേഴ്സണാലിറ്റി ഡിഫറൻസസ്, പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിഫറൻസ് ഇൻ റെസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി, ആളുകളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് ഡിഫറൻസസ് വരാറുണ്ട്. പേഴ്സണാലിറ്റിയുടെ ഡിഫറൻസ് അനുസരിച്ച് ആളുകളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ചില സൈക്കോളജിസ്റ്റുകളാണ് ആ ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. സ്പ്രാങ്കർ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ജർമ്മൻകാരനാണ്. എഡ്വേർഡ് സ്പ്രാങ്കർ ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നു, മരിച്ചുപോയി. 19th നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളൊരു ഫിലോസഫർ സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിരുന്നു സ്പ്രാങ്കർ. സ്പ്രാങ്കർ എക്സാമ്പിൾ പറയുക, പേഴ്സണാലിറ്റി അനുസരിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 6 ടൈപ്സ് 6 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തിയററ്റിക്കൽ, എക്കണോമിക്, ഈസ്തറ്റിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ്. ഇതൊന്നും എഴുതണ്ട, ഞാൻ നാളെ ഇതിന്റെ ലിങ്ക് തരും നിങ്ങൾക്ക്. ഇത് നമുക്ക് ഓപ്പൺ ആണ്, സൈൻ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഈ സ്പ്രാങ്കർ എന്ന് പറഞ്ഞ ജർമ്മൻ ഫിലോസഫർ സൈക്കോളജിസ്റ്റ് എഡ്വേർഡ് സ്പ്രാങ്കർ എന്നാണ് പേര്. അദ്ദേഹം പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ഇൻഡിവിജ്വൽസിനെ 6 ഡിവൈഡ് ചെയ്തു. തിയററ്റിക്കൽ, ഓരോരുത്തരുടെ എന്താ പറയാ, സ്വഭാവം വെച്ചിട്ട്, ട്രേറ്റ്സ് വെച്ചിട്ടാണ്. എക്കണോമിക്, ഈസ്തറ്റിക്, കലാവാസന, ആ ഒരു ഈസ്തറ്റിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് സ്പ്രാങ്കർ ഡിവൈഡ് ചെയ്തത്. ഇനി വേറൊരു സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് കാൾ ജംഗ് എന്ന് പറയുന്ന ജംഗ് JUNG സ്വിറ്റ്സർലൻഡുകാരനാണ്. അദ്ദേഹം 3 ആളുകളെ ഡിവൈഡ് ചെയ്തത്. നമുക്ക് വളരെ ഈസിയാണ്, ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്. ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്താണെന്നറിയാലോ, ചില ആളുകൾ വളരെ ഉൾവലിഞ്ഞായിരിക്കും, ചില ഭയങ്കരമായിട്ട് സംസാരിച്ച് എല്ലാവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന എക്സ്ട്രോവേർട്ടുകളായിരിക്കും കൂടുതലായിരിക്കും. പിന്നെ ആംബിവേർട്സ്, ആംബിവേർട്സ് ഇത് വന്ന മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ മിക്കവരൊക്കെ ആംബിവേർട്സ് ആയിരിക്കും. ഞാനൊരു ആംബിവേർട്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് രണ്ടിനും മിക്സ്, ബോത്ത് ഇൻട്രോവേർട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ, ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ടിന്റെ കോമ്പിനേഷൻ ആണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സൈക്യാട്രിസ്റ്റ് ആയ ജംഗ് 3 രീതിയിൽ ആളുകളെ ക്ലാസിഫൈ ചെയ്തു. സ്പ്രാങ്കർ 6 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. പിന്നെ വേറൊരു ആള് ട്രോട്ടർ എന്ന് പറഞ്ഞ സൈക്യാട്രിസ്റ്റ് 2 രീതിയിൽ ഡിവൈഡ് ചെയ്തു ആളുകളെ, അൺസ്റ്റേബിൾ മൈൻഡും സ്റ്റേബിൾ മൈൻഡും. പിന്നെ ജോർഡൻ എന്ന് പറഞ്ഞ ആള് പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളും റിഫ്ലക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ആളുകളും ആ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്തു. ജസ്റ്റ് അത് അറിഞ്ഞിരുന്നാൽ മതി അത്രയും. അങ്ങനെ ഓരോരുത്തരും പല രീതിയിലാണ് പേഴ്സണാലിറ്റി അനുസരിച്ച് ആളുകളെ ഡിവൈഡ് ചെയ്തത്. ചിലര് അവരുടെ ഇന്റലിജൻസ് ലെവൽ അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജീനിയസ്, നിയർ ജീനിയസ്, വെരി സുപ്പീരിയർ, സുപ്പീരിയർ, ആവറേജ്, ബാക്ക്വേർഡ്, ഫീബിൾ മൈൻഡഡ്, ഡൾ, ഇഡിയറ്റ്. ഇപ്പൊ നമ്മളും കുട്ടികൾക്ക് അവരുടെ മാർക്ക് ഒക്കെ കാണുമ്പോൾ നമ്മൾ ആവറേജ്, ബിലോ ആവറേജ്, എബോ ആവറേജ് ഒക്കെ നമ്മൾ കൊടുക്കാറില്ലേ. അതുപോലെ തന്നെ ഇന്റലിജൻസ് ലെവൽ അനുസരിച്ച് ഈ രീതിയിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും പേഴ്സണാലിറ്റി അനുസരിച്ച് ഡിവൈഡ് ചെയ്തു, ഇന്റലിജൻസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം ചില ആളുകൾ ഭയങ്കര ഓണസ്റ്റ് ആയിരിക്കും, ഭയങ്കര സത്യസന്ധരായിരിക്കും. ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സത്യസന്ധതയൊന്നും കാണിക്കാത്ത ആളുകളൊക്കെ ആയിരിക്കും. അതും ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് തന്നെയാണ്. ചിലർ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, അവർക്ക് എപ്പോഴും ഇങ്ങനെ
ഒരു പുരുപുരുപ്പൻ ലൈക്ക് ഭയങ്കര ഒരു ഹൈപ്പർ ആക്റ്റീവ് അഗ്രസീവ് ആയിരിക്കും, എന്ത് കണ്ടാലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ദേഷ്യം അങ്ങനത്തെ സംസാര രീതിയൊക്കെ. ചിലർ ഭയങ്കര ഹംബിൾ ആയിരിക്കും, ഭയങ്കര വിനയമുള്ളവരായിരിക്കും. ചിലർ ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നവരായിരിക്കും. പിന്നെ ജസ്റ്റ് ഒരു അബ്സ്ട്രാക്ട് പറയുവാട്ടോ, നമ്മൾ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അബ്സ്ട്രാക്ട് പറയാം. ചില നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യുന്നവരായിരിക്കും. ചില പക്ഷേ ഇപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന, അത് അവർക്കൊരു പ്രോബ്ലം ഇല്ലാത്തവരായിരിക്കും. ചിലര് ഭയങ്കരമായിട്ട് ഭയങ്കര സിംപത്തറ്റിക് ആയിരിക്കും, ഒരു കമ്പാഷനേറ്റ് ആയിട്ട് കാണിക്കും. ചിലര് ആ രീതിയിലൊന്നും കാണിക്കുന്നില്ല, ആരുടെയെങ്കിലും ദുഃഖം കണ്ടുകഴിഞ്ഞാൽ അവരത് നെവർ മൈൻഡ്, അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പേഴ്സണാലിറ്റി പലപ്പോഴും നമ്മളുടെ ഓരോ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഭയങ്കര അഗ്രസീവ് ആയിട്ടും ഭയങ്കര സ്ട്രോങ് മൈൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരാള്, അയാളുടെ ഒരു പേഴ്സണാലിറ്റി ആ ഒരു എന്താ പറയുക ബോൾഡ്നെസ് അഗ്രസീവ്നെസ് അതിനനുസരിച്ചായിരിക്കും. പക്ഷെ ഒരാള് ഭയങ്കര ഹംപിൾ ആയിരിക്കും, ഭയങ്കരമായിട്ട് എപ്പോഴും സിംപത്തറ്റിക് അങ്ങനെ ഒക്കെ കാണിക്കുന്ന കമ്പാഷനേറ്റീവ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ആ ഒരു ട്രെയ്റ്റ്സ്, അയാളുടെ സ്വഭാവ വിശേഷങ്ങളാണല്ലോ അത്, ഹംപിൾ സിംപത്തറ്റിക് എന്നൊക്കെ പറയണത്. അപ്പൊ അതനുസരിച്ചായിരിക്കും അയാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയപ്പോ കുട്ടികളിൽ ഇതെല്ലാം അതിൽ ചില കുട്ടികൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ചിലർ ഭയങ്കര സൈലന്റ് ആയിരിക്കും. അതിനനുസരിച്ചായിരിക്കും ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി, കുട്ടിയുടെ പേഴ്സണാലിറ്റി ട്രെയിറ്റ് അതാണ്, അതിനനുസരിച്ചായിരിക്കും കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അതെല്ലാം ടീച്ചർ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികളില് ഇന്റർവെൻഷൻ നടത്താൻ. അവരുടെ എഡ്യൂക്കേഷൻ, ടീച്ചർ ചെയ്യുന്ന എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യമാണല്ലോ മെയിനായിട്ടും കൊടുക്കുന്ന ഒരു ഇന്റർവെൻഷൻ, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അവർക്കൊരു ലേണിംഗ് പ്രോസസ് നടത്തുക ടീച്ചർ. അപ്പൊ അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആ ലേണിംഗ് പ്രോസസ്, ആ ഒരു അറ്റ്മോസ്ഫിയർ ടീച്ചർ ഒരുക്കാനായിട്ട്. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ ചില കോസസ് ഉണ്ട്, പലരും കാണിക്കുന്ന ഈ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ആ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ഈ ഡിഫറൻസസ് കാണിക്കുന്നതിന് പല കോസസ് ഉണ്ടാകാം. ഒന്ന് ഹെറിഡിറ്ററി ആവാം, ഹെറിഡിറ്ററി പല ട്രെയ്റ്റ്സും അവര് കാണിക്കുന്നത്. ഇപ്പം ഫിസിക്കൽ അത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാം, മുടിയുടെ കളറ്, കണ്ണിന്റെ കളറ്, കോംപ്ലക്ഷൻ, അതൊക്കെ പറഞ്ഞിട്ട് ഫിസിക്കൽ ട്രെയ്റ്റ്സ് ആണ്, ഫിസിക്കൽ ഡിഫറൻസസ് വരാം, അത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാം. പിന്നെ ചില സമയത്ത് കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ ബാൾഡ്നെസ് വരുന്നത്, കഷണ്ടി വരുന്നത്, അത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാം. പിന്നെ സൈസ് ഓഫ് ഫിംഗർ, സൈസ് ഓഫ് ഹാൻഡ്, അങ്ങനെയുള്ള ഫിസിക്കൽ ഇതെല്ലാം ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാം. പിന്നെ ചില മെന്റൽ ട്രെയ്റ്റ്സും കിട്ടാം, ഹെറിഡിറ്ററി ആയിട്ട് ചിലപ്പോൾ അവർക്ക് അസുഖങ്ങളും കിട്ടാം. പിന്നെ അതുപോലെ മെന്റൽ ട്രെയ്റ്റ്സ് ലൈക്ക് ഇന്റലിജൻസ്, അച്ഛന്റെ ബുദ്ധി എന്നൊക്കെ പറയില്ലേ, അബ്സ്ട്രാക്ട് തിങ്കിങ് ആപ്റ്റിറ്റ്യൂഡ്, അതും അവർക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അത് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് ഒരു കാരണം, ഒരു കോഴ്സ് ഹെറിറ്റ് ചെയ്യാൻ. നെക്സ്റ്റ്, എൻവിയോൺമെന്റ്. എൻവിയോൺമെന്റ് ശരിക്കും കുട്ടികളുടെ സ്വഭാവങ്ങൾ മാറ്റും എന്ന് പറയാം. അവർ ജീവിക്കുന്ന ആ ഒരു എൻവിയോൺമെന്റ് അത് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. എൻവിയോൺമെന്റ് തന്നെ പല രീതിയിൽ അവർക്ക് പല കൾച്ചറൽ ഡിഫറൻസ്, അവരുടെ പേഴ്സണാലിറ്റിയിലെ ഡിഫറൻസ്, അവര് ഫോളോ ചെയ്യുന്ന ട്രഡീഷൻ, ബിലീഫ് എല്ലാം അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു. അതെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസിന് റിഫ്ലക്ട് ചെയ്യും. ഹെറിഡിറ്ററി, എൻവിയോൺമെന്റും വളരെ അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനും അവരുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ കാസ്റ്റ്, റേസ്, നേഷൻ, അതും അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ബാധിക്കുന്നു. അതിനും അതിലും ഡിഫറൻസ് ഉണ്ടാവും. ചില ബിസിനസ് കുടുംബത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് ആ ഒരു ബിസിനസ് ചെയ്യാനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. അതേസമയം ഇപ്പം ഫാമിലിയിലുള്ളവരെല്ലാം ആർമി അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന ആ ഒരു ബ്രെയിവ്, ആ ഒരു അവർ കേട്ട് വളരുന്ന കഥകൾ മുഴുവൻ അതായിരിക്കുമല്ലോ, ആ രീതിയിലുള്ള ഒരു കറേജ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോരോ ഫാമിലി ആ ഒരു കാസ്റ്റ്, റേസ്, നേഷൻ എല്ലാം ഇതിനെ ഡിഫറൻസ് ഉണ്ടാവും. നെക്സ്റ്റ്, നമ്മളെ സെക്സ് ഡിഫറൻസ് ഓൾറെഡി പറഞ്ഞല്ലോ, ബോയ്സും ഗേൾസും. ആ ബോയ്സിനും ഗേൾസിനും പല ഡിഫറൻസസ് ഉണ്ടാവും കാണിക്കുന്നു.
നമുക്കറിയാം ഒരു 11 to 14 ആ ഒരു ഏജിലാണ് പെൺകുട്ടികളൊക്കെ ആ ഒരു വളർച്ച, അവരെ പൊക്കം വെക്കുന്നതും വെയിറ്റ് വെക്കുന്നതും ആ ഒരു സമയത്ത്. ദാൻ ദ ബോയ്സ്, ആ ഒരു 11 to 14 ഏജിലെ ഗേൾസും ബോയ്സും തമ്മിൽ നല്ല വ്യത്യാസം. പക്ഷെ ഒരു 14 ഏജ് ഒക്കെ കഴിയുമ്പോഴേക്കും ബോയ്സ് അങ്ങോട്ട് പിന്നെ അവരെ ഹൈറ്റ് വെക്കാനൊക്കെ തുടങ്ങും. അവർക്ക് ആ ഒരു ഡിഫറൻസ് 11 to 14 ഗേൾസിലാണ് ഡിഫറൻസ് ഫിസിക്കലി വരുന്നെങ്കിൽ ആഫ്റ്റർ 14 ആണ് ബോയ്സിന് ഡിഫറൻസ് വരുന്നത്. പിന്നെ ഗേൾസ് എപ്പോഴും ഒരു അഫക്ഷനേറ്റ് ആയിട്ട് കൈൻഡ് ആയിട്ടൊക്കെ ആയിരിക്കും, പക്ഷെ ബോയ്സ് ഭയങ്കര ബ്രേവ് ആയിട്ട് കാണിക്കും. അവർ ഭയങ്കര കോമ്പിറ്റന്റ്, ഒരു മത്സര ബുദ്ധി പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പോർട്സിലും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം. പിന്നെ ഏജും ഇന്റലിജൻസും അതൊരു ഫാക്ടറാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ. ഏജ് അതായത് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു നമ്മൾ ഓരോ സിറ്റുവേഷനിലും നമ്മളുടെ പെരുമാറുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എല്ലാം വ്യത്യാസം വരും. പിന്നെ ഇന്റലിജൻസ്, ഒരു ബോധം, നല്ല രീതിയിൽ ബോധമുള്ള ഒരാള് ഓരോ സിറ്റുവേഷനിലും എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കേണ്ട, എങ്ങനെ പെരുമാറണം, അതെല്ലാം മനസ്സിലാവും. അപ്പൊ ഏജും ഇന്റലിജൻസും ഇൻഡിവിജ്വൽ ഡിഫറൻസിന് വളരെ അതിനെ രീതിയിൽ അതിന്റെ ഒരു കോഴ്സ് തന്നെയാണ്, അതിന് വ്യത്യാസം വരുന്ന കാരണങ്ങൾ തന്നെയാണ്. പിന്നെ ചില ആളുകള് ഇമോഷണൽ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കുന്നത്, ചിലത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചില ആളുകൾ ഭയങ്കര സ്ലോ ആയിരിക്കും, പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ. ചിലർ ഹ്യൂമറസ് ആയിരിക്കും, പെട്ടെന്ന് തമാശയൊക്കെ പറയും, ചില പക്ഷെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഫീലിങ്സിന്റെ ആ ഇമോഷൻസിന്റെ അത് അത് ഇവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് ബാധിക്കുന്നതാണ്. പിന്നെ അതർ കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്സ്, നമ്മൾ ഓൾറെഡി ഡിഫറൻസസ് ആയിട്ട് പറഞ്ഞു. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്, ഹോം, വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എക്കണോമിക് കണ്ടീഷൻ, ഇതെല്ലാം ഇവരെ ഇതിനകത്ത് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നപ്പോ നമ്മൾ പറഞ്ഞു എപ്പോഴും ക്ലാസിന്റെ സൈസ് അത് എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്ത ക്ലാസ് ആയിരിക്കണം. ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന നമ്പർ, അല്ലെങ്കിൽ ടീച്ചർക്ക് ഓരോ കുട്ടീൻ്റെയും ഡിഫറൻസസ് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ലേണിംഗ് പ്രോസസ്സ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഹോംവർക്ക് ഒക്കെ കൊടുക്കുമല്ലോ ടീച്ചർ, അത് ഓരോ കുട്ടിയിലെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് നോക്കിയിട്ട് വേണമെന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് വേണം ഹോംവർക്കുകൾ വീട്ടിലേക്ക് വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് കരിക്കുലം മോഡിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ച് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അവർ പഠിക്കുന്ന രീതിയിൽ കരിക്കുലം ഡിസൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ചായിരിക്കണം മെത്തേഡ് ഓഫ് ടീച്ചിങ്, നമുക്ക് നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് ആ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ചായിരിക്കും. പിന്നെ ചെറിയ കുട്ടികളുടെ കാര്യമല്ല, വലിയ കുട്ടികളുടെ കാര്യം വരുമ്പോൾ വൊക്കേഷണൽ ഗൈഡൻസ്, അതായത് അവർക്ക് ഒരു 10th ഒക്കെ ഹൈസ്കൂൾ ലെവലിലേക്ക് അല്ലെങ്കിൽ +1 +2 ഒക്കെ ആകുമ്പോഴേക്കും ടീച്ചർക്ക് അറിയാം ഏത്, പിന്നെ ഒരു ജോലി എന്ത് വേണം എന്നുള്ള രീതിയിൽ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ ഒരു വൊക്കേഷണൽ ഗൈഡൻസ് കൊടുക്കണമെങ്കിൽ ഈ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി ഇവൻ ഏതിലാണ് കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്, ഏബിൾ ആയിട്ട് ഏതിലാണ്, എന്റെ പൊട്ടൻഷ്യൽ ഏത് ഫീൽഡിലാണ് മനസ്സിലാക്കി അവനെ ഗൈഡ് ചെയ്യാനായിട്ട് ടീച്ചർക്ക് പറ്റും. എഡ്യൂക്കേഷണൽ ഗൈഡൻസ്, ഏത് രീതിയിൽ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് പറ്റുന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അറിഞ്ഞ് മനസ്സിലായാലേ പറ്റുള്ളൂ. ഏത് ജോലിയിലേക്ക് തിരിച്ചു വരണം എന്നറിയണമെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലേ ചില എക്സ്പേർട്ടുകൾ വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞിട്ട് ആ എക്സ്പേർട്ട് സംശയം ചോദിച്ചു വിളിക്കുമല്ലോ ഏത് ജോലിക്ക് പോകണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് വേണം ഈ കുട്ടികളുടെ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതെല്ലാമാണ് നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറയുന്നത്. ഇതിനകത്ത് ഈ നോട്ടില് വേറെ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് പഠിക്കണ്ട. ഇനി പറഞ്ഞത് വരെ അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഏതൊക്കെയാണ്, 12 എന്തെല്ലാം കോഴ്സസ്, ആളുകളിൽ ഇങ്ങനെ പല പേഴ്സണാലിറ്റി ട്രേറ്റ്സ് വരുന്നതിന്റെ കാരണങ്ങൾ അത് പറയണം. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വെച്ചിട്ട് എങ്ങനെയാണ് കുട്ടികളിലെ ലേണിംഗ് പ്രോസസ് നടത്തുന്നത്, ആ പ്രൊസീജിയർ, അത് ക്ലാസിന്റെ സൈസ് അതിനനുസരിച്ചാക്കുക, പ്രോപ്പർ ആയിട്ട് ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്യുക, ഹോംവർക്ക് കൊടുക്കുന്നത്, പിന്നെ ജോലി ഏതാണോ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യുക, പഠിപ്പിക്കേണ്ട രീതി ഗൈഡ് ചെയ്യുക, ഇപ്പൊ കാര്യങ്ങളാണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ പറഞ്ഞു.
types of individual differences, the area of individual differences, cause of individual differences, and a procedure for learning process. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ചെയ്തു. ക്ലാസ് നമ്പർ കുറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പൊ ട്രൈ ടു ഡു ദ റെക്കോർഡ്, ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ഇറ്റ്. നെക്സ്റ്റ് ഒരിക്കലും ഞാൻ നെക്സ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരാം. ഇതിന്റെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഞാൻ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വൺ ടൈം റീഡിംഗ് കിട്ടുമായിരിക്കും, ഓരോ ദിവസം ഒരു പ്രാവശ്യം വായിക്കായിരിക്കും. പിന്നെ ചെയ്യണമെങ്കിൽ അത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ആ പരിപാടി ചെയ്യണതല്ല, ചുമ്മാ എന്റെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. ജസ്റ്റ് ആ വൺ ടൈം റീഡിംഗിന് എടുത്തിട്ട് അത് നോട്ട് ചെയ്ത് പോയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും വേണം, പറഞ്ഞ കാര്യങ്ങൾ മാത്രം. ഇത് കുഴപ്പമില്ല, ഓപ്പൺ ടു ഓൾ ആണ്, നമുക്കങ്ങനെ സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഞാൻ അയച്ചിട്ടേക്കാം. പിന്നെ ഡിഫൻസ് മെക്കാനിസത്തിലെയും ഇൻഡിവിജ്വൽ ഡിഫറൻസിലെയും ക്വസ്റ്റ്യൻസും അടുത്ത ദിവസം ഷെയർ ചെയ്തേക്കാം. രണ്ടു ദിവസം അവധിയാണല്ലോ. പിന്നെ ഇതോടുകൂടി പാർട്ട് ടൂല് ഞാൻ എടുക്കേണ്ട പോർഷൻസ് കഴിഞ്ഞു. അശ്വതി മിസ് എട്ടാമത്തെ യൂണിറ്റ് നീഡ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തോ? അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് ടു കംപ്ലീറ്റ് ആവും കേട്ടോ. പാർട്ട് ത്രീയിലെ എത്ര യൂണിറ്റ്സ് ആയി ശരണ്യ മിസ്? നാലെണ്ണാണോ? ഫസ്റ്റ് ഫോർ ആണോ? ഫസ്റ്റ് ത്രീ ആണോ? ഓക്കെ, അത് മിസ്സിനോട് ചോദിച്ചോളാം. ഓക്കെ, പാർട്ട് ത്രീയിലെ ബാക്കി ഏതാന്ന് വെച്ചാൽ എടുത്തു തുടങ്ങാം. പാർട്ട് ഫോർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പ്രാക്ടിക്കൽ ഏരിയ ആണ്. പ്രാക്ടിക്കൽ ഏരിയ ആവുമ്പോ എല്ലാരും അതിന്റെ റെക്കോർഡ് ആയിട്ട് വേണം ക്ലാസ് റൂമിൽ ഇരിക്കാൻ. കാരണം നമ്മൾ പ്രാക്ടിക്കൽ സെഷന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഒപ്പം തന്നെ റെക്കോർഡ് എഴുതി പോവാണ്. ആ സമയത്ത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടിരിക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫുള്ളി നിങ്ങൾ ക്ലാസ്സിൽ എൻഗേജ്ഡ് ആയിരിക്കില്ല, വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാമായിട്ടൊക്കെ. പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് റെക്കോർഡ് എഴുതാൻ വേണ്ടി തന്നെ ക്ലാസ്സിൽ ഇരിക്കണം. ഓക്കെ, ബൈ. Okay, ma'am. Thank you, ma'am. Good night, ma'am. Good night, ma'am. Thank you, ma'am. Thank you, ma'am.